ഒന്നര മണിക്കൂറൊക്കെ ഈ അതെ മുഖം തന്നെ അതെ അതെ കണ്ടിരിക്കേണ്ടി ഒരു സിംഗിൾ വരുമല്ലോ ക്യാരക്ടർ മൂവി പ്രേക്ഷകരെ. കൂടിയാണ് ഇത് അല്ല, എന്നുള്ളൊരു അത്രയ്ക്കും പ്രത്യേകത കൂടിയുണ്ട്. ധൈര്യം അതെ ഇങ്ങനെ വന്നു, ഒന്നര മണിക്കൂർ എന്റെ മുഖം തന്നെ കാണണല്ലോ എന്നൊരു സാധനമുണ്ടല്ലോ. അതിൽ രണ്ട് കാര്യമുണ്ട്, എന്റെ മുഖം തന്നെ കാണണമല്ലോ എന്നുള്ളതുണ്ട്, എന്റെ മുഖം തന്നെ കാണുമല്ലോ എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അപ്പൊ അത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്ന ഒരു സന്തോഷമുണ്ട്. അതിനപ്പുറത്തേക്ക് അത് വെറുതെ ഒരു സിനിമ അല്ല, അതിന്റെ അങ്ങനെ ഒരു സിനിമ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യാൻ ഒരു ധൈര്യം ഉണ്ടാണെങ്കിൽ ആ കഥയ്ക്കും ആ കഥാപാത്രത്തിനും അത്രത്തോളം ഒരു ഒരു ശക്തമായ ഒരു കഥയും കഥാപാത്രവും അതൊരു തലവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു തലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ഒരു സിനിമയുടെ ഭാഗമാകാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം നമ്മളിത് സംസാരിക്കുമ്പോൾ അഭിലാഷ് പുരുഷോത്തമൻ എന്റെ സുഹൃത്താണ്, അദ്ദേഹം എന്നോട് ഈ നമ്മളിങ്ങനെ ഒരു അതിന്റെ ഒരു പ്ലോട്ട് ഇങ്ങനെ രൂപപ്പെട്ടു വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ ഇതൊരു ഏക കഥാപാത്രമല്ല, ഒരു സ്ത്രീയുടെ മാനസിക അവസ്ഥ ചർച്ച ചെയ്തു പോകുന്ന ഒരു സിനിമയാണ്, അതിൽ മറ്റു കഥാപാത്രങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ആ സിനിമ നമ്മൾ ചർച്ചയിലൂടെ ഇങ്ങനെ വന്ന് വന്നാണ് പിന്നെ അത് ഏക കഥാപാത്രമായിട്ട് മാറുന്നത്. ആ ഒരു സ്ത്രീയെ മാത്രം കേന്ദ്രീകരിച്ച് ആ സ്ത്രീയുടെ മാനസിക അവസ്ഥകളിലൂടെ പോകുന്ന ഒരു മാനസിക വ്യവഹാരമുള്ള ഒരു സിനിമയായി മാറുന്നത് ഇത് പിന്നീടാണ്. പക്ഷെ അത് പിന്നെ പിന്നെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത്തരത്തിൽ ഒരുപക്ഷെ സ്ത്രീ ഏക കഥാപാത്രമായി വരുന്ന സിനിമകൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ഒന്നോ രണ്ടോ സിനിമകൾ, ഒരു സിനിമ മാത്രമാണ് ഇതിനു മുന്നേ വന്നിട്ടുള്ളത്, തമിഴിലേക്കും ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. വിക്കിപീഡിയ പറഞ്ഞ അനുസരിച്ച് മീൻ ഗൂഗിളിൽ നമ്മൾ നോക്കുമ്പോൾ തമിഴിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ ഏക കഥാപാത്രമാകുന്ന സിനിമ വരുന്നത്. അപ്പം ലോക സിനിമയിൽ തന്നെ നോക്കിയാൽ വളരെ കുറച്ച് കഥാപാത്ര സിനിമകൾ മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ഭാഗ്യം തന്നെയായിട്ട് ഞാൻ കരുതുന്നു.